इन वीडियो नाम सी पी सी ऑर्डर वण रू नयन अूल तेटीन नोक रूल अब ऑर्डर वण नमक पार्टी टू सूट अदायर व्यवहार कक्ष ऑर्डर वण पर अब इन मुंब नाम एट रूल कवर अब इत सेंस कवर ആ വീഡിയോസ് കാണാത്ത ആളുകളുണ്ടെങ്കിൽ ചാനലിലെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ സിവിൽ പ്രൊസീജർ കോഡിന്റെ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അവിടെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിനു മുൻപ് ചെയ്ത വീഡിയോസ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ചാനലിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കാത്ത ആളുകളുണ്ടെങ്കിൽ മലയാളത്തിലുള്ള നോട്ട്സും നിങ്ങൾക്ക് അവിടെ റീഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ ചാനലിന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അവിടെ ഡെയിലി അപ്ഡേറ്റ്സ് വീഡിയോസുമായി ബന്ധപ്പെട്ടിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കുന്നതാണ് अब नाम ओर्डर वणिल रूल वन कहना इवे रु तरह पर मिस् जॉइंटर कूड़ा नॉन जॉइंटर मिस् जॉइंटर एंण मनसम नॉन जॉइंटर एंण मनस अमुक रूल पर क्यों मिस् जॉइंटर आवश्यम आक्षि चेरती अगले आिस् जॉइंटर नॉन जॉइंटर पर आवश्यम आक्षि चेरती व्यवहार आवश्यकर आगे कक्षि चेरती ई नॉन जॉइंटर पर कैटगरी वो अलग आवश्यम कुरे आई व्यवहार कक्षि चेरवे नमुक मिस् जॉइंटर पर उदाहरण नोकल पुटिंग क्षेत्र और वेड़कट वार्ता नामेल कल परसल आलकूरी ई अंबरे अलग देवस्व बोर्डि और कॉमनसेशन कीट सूट फयल इन व्यवहार फयल क्यवहार कुरे पे कक्षि वो ओरा अनेक आरसल वीडियो वस्तु नाशनष्ट संभव जीवन वे नाशनष्ट संभव आल अल कक्ष अब इंगे ई व्यवहार कक्षि आवश्यम कुरे कक्षि नुंजुट അതായത് അടുത്ത പഞ്ചായത്തിലുള്ള ആളുകൾ വരെ എന്തൊക്കെയോ കോമ്പൻസേഷൻ കിട്ടുമെന്ന് കരുതിയിട്ട് ഈ ഒരു വ്യവഹാരത്തിൽ കക്ഷി ചേർന്നിട്ടുണ്ട് കൂടാതെ മറ്റു ചില ആളുകൾ വീടിന്റെ ഒരു ഓട് പൊട്ടിട്ടുണ്ട് അതിന് കോമ്പൻസേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് കക്ഷി ചേർന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ അനാവശ്യമായിട്ട് കുറേ ആളുകൾ അനേകം ആളുകൾ ഉള്ളതുകൊണ്ട് ഇതിൽ ഓരോരുത്തരും ആവശ്യക്കാരാണോ എന്ന് പരിശോധിക്കാൻ ആദ്യത്തെ ഈ വ്യവഹാരം ഫയൽ ചെയ്യുന്ന സമയത്ത് സാധിച്ചില്ല അതുകൊണ്ട് ആവശ്യമില്ലാത്ത കുറേ ആളുകൾ ഈ ഒരു വ്യവഹാരത്തിൽ നുഴഞ്ഞു കയറി അപ്പ ആവശ്യമില്ലാത്ത ആളുകൾ ഇത്തരത്തിൽ ഒരു വ്യവഹാരത്തിൽ കടന്നു കൂടി കഴിഞ്ഞാൽ അവരെ നമുക്ക് മിസ് ജോയിന്റർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം എന്നാൽ അമ്പലത്തിന്റെ തൊട്ടടുത്ത് താമസിച്ച ആൾ അല്ലെങ്കിൽ ഈ ഒരു വെടിക്കെട്ട് അപകടം നടന്ന സ്ഥലത്തിന്റെ തൊട്ടടുത്ത് താമസിച്ച ആൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞില്ല അദ്ദേഹത്തിന്റെ വീടിനെ കാര്യമായ രീതിയിൽ കേടുപാട് ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം ഈ കേസിനെക്കുറിച്ച് അറിഞ്ഞില്ല അതുകൊണ്ട് ഈ കേസിൽ അദ്ദേഹം കക്ഷി ചേർന്നില്ല അദ്ദേഹം വിട്ടുപോയി अब आमुक नॉन जॉइंटर कैटगरी उड़ा अद आवश्यम कक्षि पक्षे निर्भाग्यवशा अद व्यवहार कक्षि साधी अब इधर ई मिस् जॉइंटर अब नॉन जॉइंटर वाकि अर्थम इन नमुक आ रूल वरा अब इवे पर नो सूट शाल बी डिफीटेड बै रीसन ऑफ द मिस् जॉइंटर और नॉन जॉइंटर ऑफ पार्टी मिस् जॉइंटर अलग नॉन जॉइंटर कारण का और व्यवहार नमुक पराजयपड़ा साधिक ई रूलि आद्य भागत पर अब इवे उपयोग वाकान डिफीट वाक पराजयपड़ा नोट सूट शाल बी डिफीट और व्यवहार नमुक पराजयपड़ा कह मिस् जॉइंटर अलग नॉन जॉइंटर कारण अब डिफीट पराजयपड़ा कक्षि पराजयपड़ा इतना अर्थमाक अब ഓരോ വ്യവഹാരവും ഓരോ സിവിൽ കോടതിയിൽ ഫയൽ ചെയ്യുമ്പോൾ ഇതിനൊരു പർപ്പസ് ഉണ്ട് ഇതിനൊരു ലക്ഷ്യമുണ്ട് ഈ ഒരു വ്യവഹാരം ആ സിവിൽ കോടതിയുടെ വ്യവഹാര നടപടികളിലൂടെ കടന്നുപോയി അതിനെ വിധി പറയണം ആ ഒരു വിധി പറഞ്ഞു കഴിയുമ്പോഴാണ് പർപ്പസ് അവിടെ പൂർത്തീകരിക്കുന്നത് പക്ഷേ ഏതെങ്കിലും ഒരു സൂട്ട് ഈ ഒരു വിചാരണ നടപടിയുടെ ഇടയ്ക്ക് വെച്ച് ഡിസ്മിസ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ തള്ളിക്കളഞ്ഞാൽ അല്ലെങ്കിൽ വിധി പറഞ്ഞതിനു ശേഷം ഈ വിധിയെ സെറ്റ് അസൈഡ് ചെയ്യുക ക്യാൻസൽ ചെയ്തു കഴിഞ്ഞാലും ആ ഒരു വ്യവഹാരത്തിന്റെ ഉദ്ദേശം അവിടെ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ ഒരു വ്യവഹാരം ഒരു സിവിൽ കോടതിയിൽ ഫയൽ ചെയ്തു അതൊരു വിചാരണ നടപടിയിലൂടെ കടന്നുപോയി അതിനെ വിധി പറഞ്ഞതിനു ശേഷം ആ വിധിയെ അംഗീകരിക്കുമ്പോഴാണ് ആ വ്യവഹാരം അവിടെ വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയ. അതിൽ ഏത് കക്ഷി ജയിച്ചു ഏത് കക്ഷി പരാജയപ്പെട്ടു അതിനിവിടെ പ്രസക്തിയില്ല. ആര് ജയിച്ചാലും ആര് തോറ്റാലും ആ ഒരു വ്യവഹാരത്തിന്റെ പർപ്പസ് അവിടെ കംപ്ലീറ്റ് ചെയ്യപ്പെട്ടു. പക്ഷേ
ഈയൊരു ഒരു വ്യവഹാരത്തെ ഡിസ്മിസ് ചെയ്യുക അല്ലെങ്കിൽ ഈ ഒരു വ്യവഹാരത്തിൽ പറഞ്ഞിട്ടുള്ള വിധിയെ സെറ്റ് അസൈഡ് ചെയ്യുക എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു വ്യവഹാരം അവിടെ സക്സസ് ആയി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് ഡിഫീറ്റ് ചെയ്യപ്പെട്ടു, പരാജയപ്പെട്ടു. ആ ഒരു മീനിങ്ങിലാണ് ഈ ഡിഫീറ്റഡ് എന്ന് പറയുന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു വ്യവഹാരത്തെ നമുക്ക് ഡിഫീറ്റ് ചെയ്യാൻ കഴിയില്ല. ഡിഫീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യവഹാരത്തെ നമുക്ക് ഡിസ്മിസ് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ ആ വ്യവഹാരത്തിന്റെ വിധിയെ നമുക്ക് സെറ്റ് അസൈഡ് ചെയ്യാൻ കഴിയത്തില്ല. എന്ത് കാരണം കാണിച്ചുകൊണ്ട്? ഈ മിസ് ജോയിൻഡർ അല്ലെങ്കിൽ നോൺ ജോയിൻഡർ എന്ന് പറയുന്ന കാരണം കാണിച്ചുകൊണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യവഹാരത്തിൽ കോടതി വിധി പറഞ്ഞതിന് ശേഷം നമ്മൾ ഉന്നയിക്കുന്ന ആക്ഷേപം എന്ന് പറയുന്നത് ഇതിനകത്ത് ആവശ്യമില്ലാത്ത കുറെ ആളുകൾ കക്ഷികളായിട്ട് ചേർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആവശ്യമുള്ള കുറെ ആളുകളെ ഇതിനകത്ത് കക്ഷി ചേർത്തിട്ടില്ല. ആ ഒരു കാരണം കാണിച്ചുകൊണ്ട് ഈ ഒരു കോടതി വിധിയെ റദ്ദ് ചെയ്യണമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല, അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്യണമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതിന്റെ തൊട്ടടുത്ത ലൈനിൽ തന്നെ പറയുന്നുണ്ട്, ഏതൊരു കോടതിക്കും ആ കോടതിയുടെ മുമ്പിൽ ഫയൽ ചെയ്യപ്പെട്ട വ്യവഹാരത്തിലെ നിലവിലുള്ള കക്ഷികൾ ആരൊക്കെയാണോ അവരുടെ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റിയെ ആധാരമാക്കിക്കൊണ്ട് കോടതിക്ക് ആ വ്യവഹാരത്തിൽ വിധി പറയാം. അല്ലെങ്കിൽ ആവശ്യമുള്ള ആളുകൾ ഇവിടെ കക്ഷി ചേർന്നിട്ടില്ല, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ആളുകൾ കുറെ പേര് ഇവിടെ കക്ഷി ചേർന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യവഹാരത്തെ ഡിസ്മിസ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ നിലവിലൊരു വ്യവഹാരം ഫയൽ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യവഹാരത്തിൽ ആരൊക്കെയാണോ കക്ഷികൾ, ആ കക്ഷികളുടെ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്തൊക്കെയാണോ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ആ കോടതിക്ക് ആ വ്യവഹാരം വിചാരണയ്ക്കെടുക്കാനും വിധി പറയാനും സാധിക്കുമെന്നും ഇതേ റൂളിൽ തന്നെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഒരു പ്രൊവിഷൻ തന്നിട്ടുണ്ട്. ആ പ്രൊവിഷനിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് റൂള് 13 വരാം, 13 റൂളിലേക്ക് വരാം. അപ്പോൾ നമ്മൾ 9 റൂള് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാകുന്നത് ഈ മിസ് ജോയിൻഡർ അല്ലെങ്കിൽ നോൺ ജോയിൻഡർ എന്ന് പറയുന്ന ഒരു ഒബ്ജക്ഷൻ നമുക്ക് റേസ് ചെയ്യാൻ സാധിക്കില്ലേ എന്നൊരു ചോദ്യം വരും. അപ്പോൾ അതിന് ഉത്തരം തരികയാണ് 13 റൂള്. ഈ 13 റൂള് പറയുന്നത് ഇത്തരത്തിൽ ആവശ്യമില്ലാത്ത കുറെ ആളുകൾ ഒരു വ്യവഹാരത്തിൽ കക്ഷി ചേർന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആവശ്യമുള്ള കുറെ ആളുകളെ ഇതിൽ കക്ഷി ചേർന്നിട്ടില്ല എന്നൊരു ആക്ഷേപം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ആക്ഷേപം ഇപ്പോൾ നിലവിൽ വിചാരണയിലിരിക്കുന്ന ആ കോടതിയിൽ ഏറ്റവും അടുത്ത സമയത്തിനുള്ളിൽ തന്നെ നിങ്ങളത് ബോധിപ്പിക്കുക എന്നുള്ളതാണ്. ഏറ്റവും അടുത്ത സമയം എന്ന് പറയുന്നത് ആ ഒരു വ്യവഹാരത്തിലെ തർക്ക വിഷയത്തെ കോടതി കണ്ടെത്തി അത് പരിഹരിച്ചു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ആക്ഷേപം ആ കോടതിയിൽ ഉന്നയിക്കുക, എന്നിട്ട് ആ കോടതിയിൽ നിന്നൊരു തീർപ്പ് വാങ്ങിക്കുക എന്നാണ് പറയുന്നത്. അല്ലാതെ ഈ ഒരു വ്യവഹാരം വിധി പറഞ്ഞതിന് ശേഷം ഇതിനെ ചലഞ്ച് ചെയ്യാൻ പോവുകയല്ല ചെയ്യേണ്ടത്. അപ്പോൾ നോൺ ജോയിൻഡറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മിസ് ജോയിൻഡറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ, ആക്ഷേപം ഉണ്ടെങ്കിൽ ആ കോടതിയിൽ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ ബോധിപ്പിക്കേണ്ടതായിട്ടുണ്ടെന്ന് 13 റൂളിൽ പറയുന്നു. അങ്ങനെ ബോധിപ്പിച്ചിട്ടില്ലെങ്കിൽ, അപ്പോൾ ഏറ്റവും അടുത്ത സമയം എന്ന് പറയുന്നത് ആ തർക്ക വിഷയത്തെ സെറ്റിൽ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പാണ്. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ ആ ഒബ്ജക്ഷൻ അവിടെ കോടതിയിൽ പറയണം. അങ്ങനെ പറയാതെ അതിനുശേഷം പറഞ്ഞാൽ ഒരിക്കലും അത് പരിഗണിക്കേണ്ട കാര്യമില്ല. കൂടാതെ ഈ ഒരു സെറ്റിൽമെന്റിന് മുമ്പായിട്ട് നമ്മൾ ഇത്തരത്തിലൊരു ആക്ഷേപം ഉന്നയിച്ചില്ലെങ്കിൽ കോടതി അത് വേവ് ചെയ്തു എന്നാണ് കരുതേണ്ടത് എന്നും കൂടി ഇതേ റൂളിൽ പറയുന്നു. അതായത് അങ്ങനൊരു ആക്ഷേപം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടില്ല, നിലവിലില്ല എന്ന് വേണം കരുതാനായിട്ട്. ആ ലാസ്റ്റ് ലൈൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ആൻഡ് എനി സച്ച് ഒബ്ജക്ഷൻ നോട്ട് സോ ടേക്കൺ ഷാൾ ബി ഡീംഡ് ടു ഹാവ് ബീൻ വേവ്ഡ്. അങ്ങനെ ഒരു ഒബ്ജക്ഷൻ തന്നെ ഇല്ലാതെ അത് വേവ് ചെയ്യപ്പെട്ടു എന്ന് കരുതാമെന്ന് അതേ റൂളിൽ തന്നെ പറയുന്നു. അപ്പോൾ 9 റൂള് പ്രകാരം ഒരു മിസ് ജോയിൻഡർ അല്ലെങ്കിൽ നോൺ ജോയിൻഡറുമായി ബന്ധപ്പെട്ട് ഒരു ഒബ്ജക്ഷൻ കാണിച്ചിട്ട് നമുക്കൊരു ഒരു വ്യവഹാരത്തെ ഒരു രീതിയിലും പരാജയപ്പെടുത്താൻ സാധിക്കില്ല, ഡിസ്മിസ് ചെയ്യാനോ സെറ്റ് അസൈഡ് ചെയ്യാനോ സാധിക്കില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ റൂള് 13 പ്രകാരം അത് ഏറ്റവും അടുത്ത സമയത്തിനുള്ളിൽ സെറ്റിൽമെന്റ് നടക്കുന്നതിന് മുമ്പ് തന്നെ ആ കോടതിയിൽ ഉന്നയിച്ച് അതിനൊരു തീരുമാനം വാങ്ങിക്കേണ്ടതായിട്ടുണ്ട് എന്ന് 13 റൂളിൽ പറയുന്നു. ഇനി നമുക്ക് 9 റൂളിന്റെ പ്രൊവിഷനിലേക്ക് വരാം. അവിടെ ഒരു അഡീഷണൽ പ്രൊവിഷൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രൊവിഷൻ പറയുന്നത് നത്തിങ് ഇൻ ദിസ് റൂൾ ഷാൾ അപ്ലൈ ടു നോൺ ജോയിൻഡർ ഓഫ് എ നെസസറി പാർട്ടി. അപ്പൊ ഇതൊരു നെസസറി പാർട്ടിക്ക് ആപ്ലിക്കബിൾ അല്ല. നോൺ ജോയിൻഡർ ഓഫ് എ നെസസറി പാർട്ടി, നോൺ ജോയിൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമുള്ളവരെ കക്ഷി ചേർത്തില്ല, അതാണ് നോൺ ജോയിൻഡർ എന്ന് പറയുന്നത്. അപ്പോ ആവശ്യമുള്ളവരെ കക്ഷി ചേർത്തില്ല എന്ന് പറയുമ്പോൾ ഒരു നെസസറി പാർട്ടിയെ കക്ഷി ചേർത്തില്ല എന്ന ഒരു ഒബ്ജക്ഷന് ഇവിടെ ബാധകമല്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നെസസറി പാർട്ടി ആരാണെന്ന് മനസ്സിലാക്കണം, നെസസറി പാർട്ടി ആരാണെന്ന് മനസ്സിലാക്കണം, പ്രോപ്പർ പാർട്ടി ആരാണെന്ന് മനസ്സിലാക്കണം. ഈ ഒരു ഭാഗത്ത് നിന്ന് 4 തരത്തിലുള്ള കക്ഷികളെ കുറിച്ചാണ് പറയുന്നത്, മിസ് ജോയിൻഡർ, നോൺ ജോയിൻഡർ, നെസസറി പാർട്ടി, അതുപോലെ തന്നെ പ്രോപ്പർ പാർട്ടി. ഇനി ആ പ്രൊവിഷനിൽ നിന്ന് നമുക്ക് കാണിച്ചു തരുന്നത് നെസസറി പാർട്ടി ആരാണെന്ന് മനസ്സിലാക്കുക, പ്രോപ്പർ പാർട്ടി ആരാണെന്ന് മനസ്സിലാക്കുക. നെസസറി പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേസിൽ ഒരു കാരണവശാലും ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത കക്ഷികളാണ് നെസസറി പാർട്ടി.
ഈ നെസസറി പാർട്ടി ഇല്ലാതെ നമുക്ക് ആ കേസ് വിധി പറയാൻ സാധിക്കില്ല. രണ്ടാമത്തെ കാറ്റഗറിയാണ് പ്രോപ്പർ പാർട്ടി. പ്രോപ്പർ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ പാർട്ടി ഇല്ലാതെയും ആ കേസിന് വിധി പറയാം. പക്ഷെ വിധി പറഞ്ഞാലും ആ ഒരു കോടതി വിധിക്ക് ഒരു പൂർണ്ണത കൈവരില്ല. സിമ്പിൾ ആയിട്ട് ഒരു കമ്പാരിസൺ നമ്മൾ നടത്തി കഴിഞ്ഞാൽ നെസസറി പാർട്ടി എന്ന് പറയുന്നത് കഞ്ഞിയാണെങ്കിൽ ഈ പ്രോപ്പർ പാർട്ടി എന്ന് പറയുന്നത് ആ കഞ്ഞിയിലിടുന്ന ഉപ്പാണ്. അപ്പൊ വിശന്നിരിക്കുന്ന ഒരാളുടെ മുമ്പിലേക്ക് ഒരു പാത്രം കഞ്ഞി വെച്ച് കഴിഞ്ഞാൽ ആ കഞ്ഞി ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ആ വിശപ്പ് അടക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ നെസസറി പാർട്ടി ഉണ്ടെങ്കിൽ ഈ കോടതിക്ക് വിധി തന്നെ പറയാൻ പറ്റുകയുള്ളൂ. പക്ഷേ ഈ കഞ്ഞിയിലിടുന്ന ഉപ്പാണ് പ്രോപ്പർ പാർട്ടിയെങ്കിൽ ഉപ്പില്ലാതെയും കഞ്ഞി കുടിക്കാം. കഞ്ഞി കുടിച്ചാൽ നമ്മുടെ വിശപ്പ് മാറും, പക്ഷെ അവിടെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ആ കഞ്ഞി കുടിച്ചതിന് ഒരു ഒരു എന്താ പറയുക, ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ വിശപ്പ് അവിടെ അടങ്ങും. അതാണ് ഈ പ്രോപ്പർ പാർട്ടി എന്ന് പറയുന്നത്. പ്രോപ്പർ പാർട്ടി ഇല്ലാതെയും നമുക്ക് കോടതി വിധി പറയാം. അവരില്ല എന്ന് വെച്ചിട്ട് കേസ് വിചാരണയ്ക്ക് എടുക്കുന്നതിൽ തടസ്സമോ അല്ലെങ്കിൽ കോടതിക്ക് വിധി പറയുന്നതിൽ തടസ്സമോ ഇല്ല. പക്ഷേ ആ ഒരു വിധിക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി, കുറച്ചുകൂടി ഒരു പൂർണ്ണത കൈവരണമെങ്കിൽ, അവരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പൂർണ്ണത കൈവന്നേനെ. ഒരു സിമ്പിൾ ഉദാഹരണത്തിലൂടെ നമുക്ക് നോക്കാം. അതായത് ഒരു ലാൻഡ് ലോർഡ്, ഒരു ബിൽഡിങ്ങിന്റെ ഓണർ അവിടെ വാടകയ്ക്ക് ഒരാൾക്ക് ആ പ്രോപ്പർട്ടി കൊടുത്തിരിക്കുകയാണ്, ഒരു ലീസിന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ ടെനന്റ് ഉണ്ട്. ഇദ്ദേഹം എന്ത് ചെയ്തു, ലാൻഡ് ലോർഡ് അറിയാതെ ആ ഒരു ബിൽഡിങ്ങിന്റെ ഒരു പോർഷൻ സബ്ലീസ് കൊടുത്തു, വേറൊരു പാർട്ടിക്ക് അദ്ദേഹം ലീസിന് കൊടുത്തു, എന്നിട്ട് മാസം വാടക മേടിക്കുകയാണ്. അപ്പോൾ ഇത് ലാൻഡ് ലോർഡ് അറിഞ്ഞിട്ട് ഈ ടെനന്റിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഒരു എവിക്ഷൻ സൂട്ട് ഫയൽ ചെയ്തു. ലാൻഡ് ലോർഡിനെ പുറത്താക്കണം, ഒരു എവിക്ഷൻ സൂട്ടാണ്. അപ്പോൾ ഈ എവിക്ഷൻ സൂട്ടിന് വിധി പറയണമെങ്കിൽ ടെനന്റ് അവിടെ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കക്ഷിയാണ്. ടെനന്റിനെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കക്ഷിയായിട്ട് കണക്കാക്കാം. ടെനന്റ് ഇല്ലാതെ ആ കേസിൽ നമുക്ക് വിധി പറയാൻ സാധിക്കില്ല. ടെനന്റ് എന്ന് പറയുന്നത് ഒരു നെസസറി പാർട്ടിയാണ്. പക്ഷേ ടെനന്റ് മറ്റൊരാൾക്ക് ഈ പ്രോപ്പർട്ടി വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹം സബ് ടെനന്റ്. സബ് ടെനന്റ് ഇവിടെ ഒരു പ്രോപ്പർ പാർട്ടിയാണ്. സബ് ടെനന്റ് ഇല്ലെങ്കിലും ഈ കേസിന് വിധി പറയാം. അതായത് ലാൻഡ് ലോർഡിനെ സംബന്ധിച്ചിടത്തോളം ഈ ബിൽഡിംഗ് നേരിട്ട് വാടകയ്ക്ക് കൊടുത്തത് ഈ ടെനന്റിനാണ്. അദ്ദേഹവുമായിട്ടാണ് എഗ്രിമെന്റും കാര്യങ്ങളും. സബ് ടെനന്റുമായിട്ട് ലാൻഡ് ലോർഡിന് ഒരു രീതിയിലുമുള്ള ബന്ധമില്ല. അപ്പോൾ ഈ ലാൻഡ് ലോർഡ് ഫയൽ ചെയ്തിട്ടുള്ള ഈ എവിക്ഷൻ സൂട്ടിൽ ടെനന്റ് തീർച്ചയായും കക്ഷി ആയിരിക്കണം. അദ്ദേഹം ഉണ്ടെങ്കിലേ ആ കേസിന് വിധി പറയാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹം നെസസറി പാർട്ടിയാണ്, അല്ലാതെ വെറും ഒരു നോൺ ജോയിന്റർ ഓഫ് പാർട്ടിയല്ല. അദ്ദേഹത്തെ കക്ഷി ചേർത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോൺ ജോയിന്റർ കാറ്റഗറിയിലേക്ക് കൊണ്ടുവന്ന് ആ കേസിനെ നമുക്ക് പരിഗണിക്കാനോ വിധി പറയാനോ സാധിക്കില്ല. അതാണ് പ്രൊവിഷനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതൊരു നെസസറി പാർട്ടി ആയതുകൊണ്ട് ഇത് ഒമ്പതാമത്തെ റൂളിന് ആപ്ലിക്കബിൾ അല്ല. വെറും ഒരു നോൺ ജോയിന്റർ പാർട്ടി അല്ല ഈ ടെനന്റ്. ഈ ടെനന്റ് എന്ന് പറയുന്നത് നെസസറി പാർട്ടിയാണ്. പക്ഷേ സബ് ടെനന്റ് ഇവിടെ ഒരു പ്രോപ്പർ പാർട്ടിയാണ്. അദ്ദേഹം ഇല്ലെങ്കിലും നമുക്ക് ഈ കേസ് കണ്ടക്ട് ചെയ്യാം, ഈ കേസിന് വിധി പറയാം. സബ് ടെനന്റ് ഇല്ല എന്ന് വെച്ചിട്ട് കോടതിക്ക് വിധി പറയുന്നതിൽ ഒരു തടസ്സവും ഇല്ല. പക്ഷേ അദ്ദേഹം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ വിധിക്ക് ഒരു പൂർണ്ണത കൈവന്നേനെ. അദ്ദേഹം എന്തടിസ്ഥാനത്തിലാണ് ടെനന്റിൽ നിന്ന് ഈ ബിൽഡിംഗ് സബ്ലീസിന് എടുത്തത്, എന്ത് കരാർ അടിസ്ഥാനത്തിലാണ്, ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഒരു ലാൻഡ് ലോർഡിനെ സംബന്ധിച്ച് അതിലൊന്നും ഇവിടെ പ്രസക്തിയില്ല. താൻ ബിൽഡിംഗ് വാടകയ്ക്ക് കൊടുത്തത് ടെനന്റിനാണ്. ടെനന്റുമായിട്ടുള്ള കരാറ് കാര്യങ്ങൾ കോടതി കാണിച്ച് ഈ ടെനന്റിനെ അവിടെ നിന്ന് ഒഴിപ്പിച്ചാൽ മതിയോ? സബ് ടെനന്റിന് ഇവിടെ ഒരു റോളുമില്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് സബ് ടെനന്റ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർ പാർട്ടിയാണ്. പ്രോപ്പർ പാർട്ടി ഇല്ലെങ്കിലും നമുക്ക് ഈ കേസ് വിചാരണ നടത്തി വിധി പറയാം. അതാണ് ഈ നെസസറി പാർട്ടി പ്രോപ്പർ പാർട്ടിയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നാല് കാറ്റഗറിപ്പെട്ട പാർട്ടീസാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മിസ് ജോയിൻഡർ, നോൺ ജോയിൻഡർ, അതുപോലെ നെസസറി പാർട്ടി, കൂടാതെ പ്രോപ്പർ പാർട്ടി. ബാക്കി വരുന്ന റൂളുകൾ നമ്മൾ അടുത്ത വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.